64-ാം സഭാദിന വാർഷിക റിപ്പോർട്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രീതി. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ഒരു ജനമായി നമ്മെ വിളിച്ചു വേർതിരിപ്പിച്ച ഒരു ജനസമൂഹത്തിന് അനുഗ്രഹീതമായി പ്രശോഭിക്കുകയാണ് ബിഷപ്പ് എ.എച്ച്. ലെക് മെമ്മോറിയൽ CSI ആനകളുടെ സഭ. 150 വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ തിരുവിതാംകൂർ മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി CSI കാട്ടാക്കട, CSI വീരനാട് ഈ സഭകളിൽ അംഗമായിരുന്ന ഈ പ്രദേശത്തിലെ വിശ്വാസികൾ പ്ലാനറുടെ വീട്ടിൽ ശ്രീമാൻ ഐ.എസ്.എ.ആർ. ടീച്ചറുടെ ഭവനത്തിൽ ഒരു സൺഡേ സ്കൂൾ ആയി ആരംഭിക്കുകയും തുടർന്ന് 1959 ഫെബ്രുവരി മാസം 8-ാം തീയതി കാട്ടാക്കട ഡിസ്ട്രിക്ട് ചെയർമാനായിരിക്കുന്ന റവറന്റ് ഗബ്രിയേൽ അച്ഛനും ഡിസ്ട്രിക്ട് മിനിസ്റ്ററായിരുന്ന റവറന്റ് സഹായദാസ് അച്ഛനും ചേർന്ന് ഇപ്പോൾ നാം ആരാധിക്കുന്ന സ്ഥലത്ത് തറക്കല്ലിട്ട് ഇടുകയും താത്കാലിക ഓലഷെട്ട് പണിയുകയും ചെയ്തു. ഈ ആലയത്തിൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുകയും ശ്രീമാൻ ദാനിയേൽ ഉപദേശിയാരുടെ നേതൃത്വത്തിൽ വിശുദ്ധ ആരാധനയും സൺഡേ സ്കൂളും പ്രവർത്തിച്ചു വരികയും ചെയ്തു. 7 വർഷക്കാലം ഇവിടെ ആരാധന നടന്നു വന്നിരുന്നു. ഇപ്പോൾ ചർച്ച് ഹാളായി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അപ്പോൾ പുതിയ പള്ളിക്ക് പള്ളി കെട്ടിടത്തിന് തറക്കല്ലിട്ട് പള്ളി പണിയുകയും ചെയ്തു. 8-5-1966 പള്ളി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ ആലയം
ഈ ആലയത്തിൽ ആദ്യകാല സഭാ ശുശ്രൂഷകനായി ടൈറ്റസ് സുവിശേഷകരെ നിയോഗിക്കുകയും തുടർന്ന് ചർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു. ഈ ആലയത്തിൽ 40 വർഷക്കാലം ആരാധന നടത്തുമെന്നു. തുടർന്ന് സ്ഥലം പോരാതെ വന്നപ്പോൾ നമ്മൾ ആരാധിക്കുന്ന സ്ഥലത്ത് 3/23/6/2002 തറക്കല്ലിട്ട് 5/3/2006 പള്ളി പണിയുകയും ഡോക്ടർ ഡബ്ല്യു ജെ ഗ്ലാസ്റ്റൺ തിരുമേനി പ്രസിദ്ധിക്കുകയും ചെയ്തു. 18 വർഷക്കാലം പിന്നിടുകയും ചെയ്യുന്നു. മുൻകാല സഭാ ശുശ്രൂഷകർക്കും സഭാ കമ്മിറ്റി അംഗങ്ങൾക്കും സംഘടനാ ഭാരവാഹികൾക്കും ഈ അവസരം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മഹായുടെ നിർദ്ദേശപ്രകാരം 1/5/2023 CSI തൂങ്ങാമ്പാറ സഭയിൽ 5 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത റെവറന്റ് TS ജോൺ പത്സകുമാർ അച്ഛനെ നമ്മുടെ സഭാ അധ്യക്ഷനായി ചുമതല ഏൽക്കുകയും നമ്മുടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത CP എഡ്മണ്ട് റോയ് അച്ഛനെ പരശുപുരി ഡിസ്ട്രിക്റ്റിൽ കണ്ണക്കൂട് സഭയും സഹശുശ്രൂഷകനായി ഇരുന്ന നന്ദുപോൾ സുവിശേഷകരെ കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ CSI പാലേലി സഭയിലും ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്തു. ഇവർക്ക് ഹൃദ്യമായ യാത്രയയപ്പ് നൽകുകയും ചെയ്തു. 7/5/2023 മഹായുടെ നിർദ്ദേശമനുസരിച്ച് താൽക്കാലിക കമ്മിറ്റി അംഗങ്ങളായി സഭാ സെക്രട്ടറിയായി ഷാലോമിൽ, ജീസസ് സുനിൽ JS, അക്കൗണ്ടന്റായി ഷൈൻ നിവാസിൽ ഷൈൻകുമാർ, മറ്റു കമ്മിറ്റി അംഗങ്ങളായി ബിനുഭവനിൽ ബിനുകുമാർ PR, ബദേലിൽ JD രഞ്ജിത്ത്, ഏദേനിൽ അജി, BR കോട്ടേജിൽ പത്രോസ് ഹിംസിൽ TC പ്രശാന്ത്, ഗ്രീനിൽ SS അഭിൻ, ഗ്രേസ് വില്ലയിൽ സാംരാജ് RV, ബിജു ഭവനിൽ SS സുമ, ഷിൽ ഭവനിൽ ഈ ഐഡ എന്നിവർ സഭാ കമ്മിറ്റി അംഗങ്ങളായി ഇന്നാളുകളിൽ പ്രവർത്തിക്കുന്നു. അനുശോചനം. നമ്മുടെ സഭയിൽ കഴിഞ്ഞ 1 വർഷക്കാല അളവിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച സർവശ്രീ ലാവള റോസിലി ജയകുമാർ ലാവള, വിജയവിലാസത്തിൽ വിമല, ശിവ ഭവനിൽ യേശുദാസ്, ബിജു ഭവനിൽ ദാസൻ എന്നിവർ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇവർക്ക് സഭയുടെ പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനകൾ. ഞായറാഴ്ച 8 മണി മുതൽ 10 മണി വരെ വിശുദ്ധ ആരാധനയും മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച തിരുവത്താഴ ശുശ്രൂഷയും, രണ്ടാമത്തെ ഞായർ മാസവിരി ഞായറായും, മൂന്നാമത്തെ ഞായർ മിഷണറി ഞായറായും, നാലാമത്തെ ഞായർ പൂർ ഫണ്ട് ഞായറായും ക്രമീകരിച്ചിരിക്കുന്നു. പൂർ ഫണ്ട് ഞായറാഴ്ച വൈകുന്നേരം 6:30 PM മുതൽ 8 PM വരെ ഭവന ആരാധനയും, ചൊവ്വാഴ്ച 7 മണി മുതൽ പ്രാർത്ഥനാ സംഘത്തിൻ്റെ പ്രാർത്ഥനാ ഭവനങ്ങളിലും, വ്യാഴാഴ്ച 7 മണി മുതൽ 8 മണി വരെ സഭയിൽ വച്ച് പ്രാർത്ഥന കൂട്ടായ്മയും ക്രമീകരിച്ചിരിക്കുന്നു. കൂടാതെ അച്ഛൻ എല്ലാ ദിവസവും രാവിലെ 5:30 പ്രഭാത പ്രാർത്ഥന മൈക്രോഫോണിലൂടെ നടത്തിവരുന്നു. ഈ ആരാധനകൾ സഭയ്ക്ക് ഈ പ്രദേശത്തിൽ ഏറ്റവും അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നു. നമ്മുടെ സഭയിൽ 460 തിരുസഭാ അംഗങ്ങളും 250 കുടുംബാംഗങ്ങളും ഉണ്ട്. സംഘടനകൾ. സൺഡേ സ്കൂൾ ഞായറാഴ്ച വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം രാവിലെ 10 മണി മുതൽ 11 മണി വരെയും പ്രവർത്തിച്ചു വരുന്നു. സൺഡേ സ്കൂൾ സെക്രട്ടറിയായി ശമുവേൽ ഭവനിൽ ജയാവിറ്റിലെയും പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ സൺഡേ സ്കൂൾ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ അവസരം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. യുവജനസഖ്യ ആരാധന ഞായറാഴ്ച 11 മണി മുതൽ 12 മണി വരെയും പ്രവർത്തിച്ചു വരുന്നു. യുവജനസഖ്യ സെക്രട്ടറിയായി ഗ്രീനിൽ അഫീൻ SS പ്രവർത്തിച്ചു വരുന്നു. മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ബാലജനസഖ്യം ഞായറാഴ്ച 11 മുതൽ 12 മണി വരെ പ്രവർത്തിച്ചു വരുന്നു. കൺവീനറായി
ഇന്നാളിൽ ആദിത്യ ബഥേൽ പ്രവർത്തിച്ചു വരുന്നു. മറ്റു കമ്മിറ്റി അംഗങ്ങൾക്കും ഇന്ന് നേരം നന്ദി രേഖപ്പെടുത്തിക്കുന്നു. സ്ത്രീയണ സഖ്യം എല്ലാ ശനിയാഴ്ചയും 4 മണി മുതൽ 5 മണി വരെ പ്രവർത്തിച്ചു വരുന്നു. സ്ത്രീയണ സഖ്യ സെക്രട്ടറിയായി ഷാലോമിൽ ശ്രീജാസിനിലും പ്രവർത്തിച്ചു വരുന്നു. സംഘടനയിലെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സഭയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് സംഘടനകൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. കൊയർ ആരാധനകളെ ഭംഗിപ്പെടുത്തുന്നതിൽ നമ്മുടെ ചർച്ച് കൊയറിൻ്റെ നിസ്വാർത്ഥ സേവനം വളരെ വലുതാണ്. ഞായറാഴ്ച 12 മണി മുതൽ 12:30 വരെ ആണ് ഗാന പരിശീലനം. കൊയർ മാസ്റ്ററായി ഓർഗനിസ്റ്റായി ഫ്ലവർ ഹൗസിൽ പ്രിൻസ് എ നെൽസനും ഗിറ്റാറിസ്റ്റായി ഹെവൻലി ഷെർ എ നെൽസനും ഇന്നാളിൽ പ്രവർത്തിച്ചു വരുന്നു. കൺവീനറായി ശാമുവേൽ ഭവനിൽ ജയാബിറ്റിയും ചർച്ച് കമ്മിറ്റി പ്രതിനിധിയായി ഈ ഐഡൽ ഡിക്കൻസും ഇന്നാളിൽ പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ ചർച്ച് കൊയറിലെ പ്രവർത്തനം മറ്റ് അംഗങ്ങൾ ഇന്നേരം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സാധുസഹായം നിർദ്ധനരായ ആളുകളെ സഹായിക്കുന്ന നമ്മുടെ സഭയിലെ സാധുസഹായത്തിൻ്റെ പ്രവർത്തനം വളരെ വലുതാണ്. ഇതിൻ്റെ കൺവീനറായി ജോസ് ഭവനയും വില്യം ജോസും അക്കൗണ്ടന്റായി ബഥേലിൽ രഞ്ജിത് ഡിക്കനും ഇന്നാളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവർക്ക് സഭയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തി കൊള്ളുന്നു. വരുമാന മാർഗങ്ങൾ സഭാവരവിൻ്റെ 2% മാസച്ചിട്ടിയുടെ മാസച്ചിട്ടിയിൽ നിന്നുള്ള വരുമാനം, സഭാജനങ്ങളുടെ നിർലോഭമായ സാമ്പത്തിക സഹായം ആകുന്നു. തുടർന്ന് ആടുവളർത്ത്, പെൻഷൻ, ചികിത്സാ സഹായം, പഠനോപകരണ വിതരണം, ക്രിസ്മസ് ഗിഫ്റ്റ്, വസ്ത്രവിതരണം എന്നിവ നൽകി വരുന്നു. ഇവർക്കും സഭ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി ഈ അവസരം അറിയിച്ചു കൊള്ളുന്നു. ഡെവലപ്മെൻറ്റ് ഫണ്ട്. ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ഭാഗമായി മിഷൻ വീട് പെയിൻറ്റ് ചെയ്തു. ഹാളിൻ്റെ മുൻവശം 1400 സ്ക്വയർ ഫീറ്റിൽ റൂഫ് ചെയ്യുകയും തറ ഇന്റർലോക്ക് ചെയ്യുകയും ചെയ്തു. വരുമാന മാർഗങ്ങൾ സഭയുടെ ബാലൻസായ തുകയും ടവർ വാടകയുടെ 20% ലഭി കഴിച്ച് ആ തുകയും നാളുകളിൽ കൺവീനറായി പ്രവർത്തിക്കുന്നത് ബിനുഭവനിൽ ബിനുകുമാറും അക്കൗണ്ടന്റായി അജി ഏദൻ എന്നിവർ പ്രവർത്തിച്ചു വരുന്നു. മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തപ്പെടുന്നു. മിഷണറി ഫണ്ട്. നമ്മുടെ സഭയിൽ നിന്നും 2 മിഷണറിമാരെ അയക്കുവാൻ ദൈവം സഹായിച്ചു. കൺവീനറായി പ്രവർത്തിക്കുന്നത് സൗമ്യ ഭവനിൽ ആൺഹർത്തി വിറ്റിലിയും താൽക്കാലിക കൺവീനറായി ജയാ വിറ്റിലിയെയും ഇന്നാളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവർക്ക് സഭയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ സഭയിൽ ഷാലോമിൽ ജിഷാ ജയസിൻ്റെ ഒരു നേതൃത്വത്തിൽ ഒരു യൂട്യൂബ് ചാനൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ കപ്പേരായി മൈക്രോ പ്രേറ്റായും ദീപാവലവിൽ വിൽസൺ പ്രവർത്തിച്ചു വരുന്നു. ഹാളിൻ്റെ കൺവീനറായി സാംരാജ് ഡിക്കനും ഹാളിൻ്റെ ക്ലീനിങ്ങിൻ്റെ ചുമതല സജു ഭവനിൽ ദാളിയും ഇന്നാളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവർക്ക് സഭയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൊച്ചമ്മ റീജാജയും കൊച്ചമ്മ ശ്രീജന സംഘടനാ പ്രസിഡന്റായും ചർച്ച് കൊയറിലെ അംഗമായും സഭയുടെ എല്ലാ ശുശ്രൂഷയിലും ആരാധനയിലും പങ്കെടുക്കുകയും മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചമ്മയ്ക്ക് സഭാ കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അച്ഛൻ ജി എസ് ജോൺ കൃഷ്ണകുമാർ അച്ഛൻ സഭാ കമ്മിറ്റി അംഗങ്ങളുമായി സഭാജനങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. സഭാജനങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് അച്ഛൻ്റെ ശുശ്രൂഷ നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നു. അച്ഛനും കുടുംബാംഗങ്ങൾക്കും ഈ സമയം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സംഭാവനകൾ 2023 CEEUIF 2 LED ബാർ ലൈറ്റ്സ്, 100 pixel set എന്നിവ വാങ്ങി നൽകി. വലിയ LED ലാമ്പ് വലുത്, കമലാഭായി ഊറ്റിച്ചിറ 1 LED ബൾബ്, ജിഷിൻ ജെയസ് 1 LED ബൾബ്, ജിഷാ
JS, ഒരു LED ബൾബ്. വസന്ത ശാലം, ഒരു LED ബൾബ്. അനഘ JS, ബൈബിൾ ഒന്ന്. അനീഷ് അജീഷ് പവൻ, അഞ്ച് കസേര, ഒരു ബൈബിൾ. ഇന്നേ ദിവസം സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ചേർന്ന് ഒരു സെറ്റ് മേശവിരി എന്നിവ വാങ്ങി നൽകി. ഇവർക്ക് ഈ അവസരം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സഭാദിനത്തോട് അനുബന്ധിച്ച് 4/2/2024 പതാകയോറിൽ ഉയർത്തി സഭാദിനം ഉദ്ഘാടനം ചെയ്തു. ലേഔട്ട് സ്കൂൾ മാനേജർ മുകുന്ദ, റവറൻ ഫാദർ കെ ജെ തോമസ് എസ് ജെ ആകുന്നു. വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നമ്മുടെ നടത്തുകയും ശുചീകരണം, പൊതുച്ചോർ വിതരണം എന്നിവയും തുടർന്ന് 8/2/2024 മുതൽ 10/2/2024 വരെ ആത്മീയ ഉണർവ് യോഗങ്ങളും ക്രമീകരിക്കുകയും ചെയ്തു. പ്രാസംഗികനായി റവറൻ ശ്രീ ജയനച്ചൻ, പ്രസ്ബിറ്റർ EMM CSI കത്തീഡ്രൽ പാളയം, വചന ശുശ്രൂഷ നൽകുകയും ചെയ്തു. അച്ഛനും ഈ അവസരം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നേ ദിവസം മുഖ്യ അതിഥിയായി നമ്മുടെ മധ്യ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ ആർ അയൽ രാജ സാർ, VMCSI സഭാ സെക്രട്ടറിയായും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കൊച്ചി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹം മഹായിടവകയിൽ ഇന്നാളിൽ മഹായിടവയിൽ ഉന്നത അധികാരത്തിൽ എത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എത്തിച്ചേർന്നതിൽ അതിയായ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നേ ദിവസം സ്നാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതും ഉന്നത വിജയികൾക്ക് അനുമോദനം, കുടുംബജീവിതത്തിൽ 25 വർഷം പൂർത്തീകരിച്ചവരെ ദമ്പതിമാരെ അനുമോദിക്കുന്നു, 70 വയസ്സ് തികഞ്ഞ വയോധികർക്ക് ആദരവ്, ആതുര ശുശ്രൂഷ രംഗത്ത് 25 വർഷം, സംഗീത രംഗത്ത് 25 വർഷം പൂർത്തീകരിച്ച വ്യക്തികൾക്ക് ആദരവ്, സർക്കാർ ജോലി പ്രവേശിച്ചവർക്ക് അനുമോദനം, മുൻ സംഘടനാ സെക്രട്ടറിമാർക്ക് ആദരവ്, വിരമിച്ച സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ആദരവ് എന്നിവ നൽകുന്നതാണ്. സഭാദിന കൺവെൻഷൻ നേർച്ചയായി നടത്തിയത് DS നിവാസിൽ ശ്രീമാൻ ഡെന്നിസിനും കുടുംബവുമാണ്. സ്നേഹസദ്യ നേർച്ചയായി സമർപ്പിക്കുന്നത് ചീന നിവാസിൽ ശ്രീമാൻ വിജയകുമാർ കുടുംബവുമാണ്. ഇവർക്ക് ഈ സമയം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ചർച്ച് ഹാളിൻ്റെ നവീകരണത്തിൻ്റെ ആദ്യഘട്ടമായ പുതുതായി നിർമ്മിച്ച ചർച്ച് ഹാൾ വെയിറ്റിംഗ് ഏരിയ ഇന്നേ ദിവസം വൈകുന്നേരം 5:30 പ്രതിഷ്ഠിക്കുന്നു. തുടർന്ന് മെട്രോ തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ നടത്തുന്നതാണ്. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഭാ കമ്മിറ്റി അംഗങ്ങൾക്കും സഭയിലെ ആത്മീയവും ഭൗതികവുമായി വളർത്തുവാൻ അച്ഛൻ സഭയിലെ എല്ലാ ജനങ്ങളെയും ഒരുമയോടെ പ്രവർത്തിക്കുകയും അതോടൊപ്പം സഭയെ വളർത്തി വലുതാക്കിയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അധ്യക്ഷരിൽ സമർപ്പിക്കുന്നു.